ഇന്ത്യയിലെ ആയുധ നിർമ്മാണ ശാലകളെ സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന് മുന്നോടിയായി ഇപ്പോൾ ഇതാ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു സൈനിക പരിപാടിയിൽ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ് ആയുധ നിർമ്മാണത്തിൽ, പ്രത്യേകിച്ചും ബാലിസ്റ്റിക് മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റി. പ്രത്യേകിച്ചും വിദേശത്തു നിന്നും ധാരാളം ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് വരുന്ന ഭാരിച്ച ചിലവ്, അത് ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതിരോധ മേഖലയിലേക്ക് ഓരോ വർഷവും ബജറ്റിൽ നിന്നും മാറ്റിവെക്കുന്ന വിഹിതത്തിൽ നിന്നുമാണ്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും അതിൽ സാങ്കേതികപരമായിട്ടുള്ള ലോകത്തെ കിടപിടിക്കുന്ന രീതിയിൽ, മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിൽ, അത്യാധുനിക രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിവുള്ളവയായിരിക്കണം. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾക്കിടയിലെ പ്രസക്ത ഭാഗം ഇതാണ്: ഇന്ത്യക്ക് ലോക ചരിത്രത്തിൽ തന്നെ പ്രത്യേകമായ സ്ഥാനമാണ് ISRO നൽകിയിരിക്കുന്നത്. ചന്ദ്രയാൻ മിഷൻ ആയിരുന്നാലും മംഗൾയാൻ മിഷൻ ആയിരുന്നാലും ഓരോ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെയും ഇന്ത്യ കുറഞ്ഞ ചെലവിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇത്തരത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന, പ്രത്യേകിച്ചും മറ്റു രാജ്യത്തിൽ നിന്നും വിദേശ കമ്പനികളെ ആശ്രയിച്ചായിരുന്നാൽ പോലും ഇന്ത്യൻ മണ്ണിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന രീതി, 51% ഇന്ത്യൻ നിക്ഷേപവും ബാക്കി 49% വരെ വിദേശ നിക്ഷേപവും കൂടി ചേർത്തുകൊണ്ടുള്ള പുതിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ഇന്ത്യയിലെ പ്രതിരോധ വകുപ്പിൽ ഒരു നവോത്ഥാനത്തിന് തന്നെ തുടക്കം കുറിക്കും. ഈ നവോത്ഥാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ പരാമർശം. ഉടൻ തന്നെ അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. കേന്ദ്രം തദ്ദേശീയമായി ആണവായുധ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം നേടാൻ ഉള്ള പരിശ്രമത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ സ്വയം പ്രാപ്തി കൈവരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി വിദേശപരമായിട്ടുള്ള യുദ്ധ ടാങ്കുകൾ, അതുപോലെ തന്നെ യുദ്ധ വിമാനങ്ങൾ, വെടിക്കോപ്പുകൾ, അത്യാധുനിക മിസൈലുകൾ, ഇതെല്ലാം പണം കൊടുത്ത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അന്യ ദേശങ്ങളിൽ നിർമ്മിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഇനിയും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യ തദ്ദേശീയമായി, പ്രത്യേകിച്ചും വ്യോമയാന മേഖലയിൽ, വിമാനങ്ങളുടെ ആയിരുന്നാലും പ്രത്യേകിച്ചും പോർ വിമാനങ്ങൾ, അതുപോലെ തന്നെ യുദ്ധ ടാങ്കുകൾ, അതുപോലെ തന്നെ അത്യാധുനിക മെഷീൻ ഗണ്ണുകൾ, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ സ്വയം പ്രാപ്തിയിലേക്ക് നീങ്ങാൻ വേണ്ടി ഉള്ള പുതിയ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ഒരു പദ്ധതിയിലൂടെ ഇന്ത്യ കൂടുതൽ പ്രതിരോധ മേഖലയിൽ കരുത്താർജിക്കുകയും നിലവിലെ നിക്ഷിപ്തമായ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന ധനം കൊണ്ട് തന്നെ പൂർണ്ണമായും അതിനെ വിനിയോഗിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഈ പ്രഖ്യാപനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്ന സൂചനയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയം. പ്രത്യേകിച്ചും ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിലെ പ്രധാനപ്പെട്ട യുദ്ധ വെടിക്കോപ്പുകൾ, അതുപോലെ തന്നെ മിസൈലുകൾ അല്ലെങ്കിൽ യുദ്ധ ടാങ്കുകൾ, അതുപോലെ തന്നെ പോർ വിമാനങ്ങൾ എല്ലാം, അതിൻ്റെ സ്പെയർ പാർട്സുകൾ പലതും നിർമ്മിക്കപ്പെടുന്നതും അസംബിൾ ചെയ്യുന്നതും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞത്. പ്രതിരോധ മേഖലയിൽ സ്വയം സുസജ്ജമാകുവാൻ വേണ്ടിയും അതുപോലെ തന്നെ സ്വയം പ്രാപ്തി, സ്വന്തം നിലയിൽ കാര്യങ്ങൾ പൂർണ്ണമായും തദ്ദേശീയമായുള്ള വികസനത്തിൻ്റെ, വികസിപ്പിച്ചെടുക്കലിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യ ആ പുരോഗമനത്തിലേക്ക് പോകുന്നു എന്ന പ്രത്യാശയാണ് അദ്ദേഹം തരുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ 1st ചരമവാർഷിക ദിനത്തിൽ പൊഖ്റാനിൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അണവായുധം ആദ്യം ഇന്ത്യക്ക് ഉപയോഗിക്കാം എന്ന നിലയിലേക്ക് ഭാവിയിൽ ചിന്തകൾ മാറ്റേണ്ടി വരും എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യൻ രാജ്യത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ പ്രതിരോധം അത്രയധികം ശക്തം ആക്കണമെന്നുള്ളത്. നിലവിൽ ശക്തമാണ് താരം.
എന്നാൽ പ്രതിരോധത്തിൽ സ്വയം പ്രാപ്തി കൈവരിക്കുന്നതോടുകൂടി ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യം മറ്റ് പല ലോകരാജ്യങ്ങൾക്കും പല കാര്യങ്ങളിലും മാതൃകയാകും. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യം 100% പ്രാപ്തി കൈവരിക്കാൻ വേണ്ടി ആ വലിയ ദൗത്യം ഇന്ത്യക്ക് സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.